നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ത്രിമൂർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠനും സംഹാരമൂർത്തിയും ആയ ഭഗവാൻ പരമശിവന്റെ ഉത്പത്തിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് ബ്രഹ്മാവ് ഈ ലോകത്തിലെ സൃഷ്ടികർത്താവും മഹാവിഷ്ണു പരിപാലകനും ശിവൻ സംഹാരകനും ആണല്ലോ. ശിവനെ പ്രസാദിപ്പിക്കാൻ അനേകം പൂജകളും വ്രതങ്ങളും വിധികളും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. വേദങ്ങളിലോ പുരാണങ്ങളിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ പരമശിവന്റെ മാതാപിതാക്കളെപ്പറ്റി ഒന്നും ആധികാരികമായി പറഞ്ഞിട്ടില്ല. പലരും പല രീതിയിലാണ് പറയുന്നത്. ശിവന്റെ ഉത്പത്തിയെക്കുറിച്ചുള്ള ഒരു കഥ ഇപ്രകാരമാണ്. ഒരിക്കൽ തങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നതിനെ ചൊല്ലി വിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ വലിയ വാക്തർക്കമായി. തർക്കം മൂർത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ ഇടയിൽ തിളങ്ങുന്ന ഒരു തൂണ് പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ ഒരറ്റം ഭൂമി തുറന്ന് പാതാളത്തിലോട്ടും മറ്റേ അറ്റം ആകാശത്തെ ഭേദിച്ച് മുകളിലേക്കും പോയി. ഉടനെ ഒരു അശരീരിയും കേട്ടു. ഇതിൻ്റെ അഗ്രങ്ങൾ ആരാണോ ആദ്യം കണ്ടുപിടിക്കുന്നത് അവരായിരിക്കും ഏറ്റവും ശ്രേഷ്ഠൻ. ഉടനെ തന്നെ വിഷ്ണു ഒരു കാട്ടുപന്നിയുടെ രൂപത്തിൽ ഭൂമിക്കടിയിലേക്കും ബ്രഹ്മാവ് പക്ഷിരൂപമെടുത്ത് മുകളിലേക്കും പോയി. അവർ രണ്ടുപേരും വളരെ ദൂരം പോയെങ്കിലും ആ തൂണിൻ്റെ അഗ്രം കണ്ടെത്തുവാൻ സാധിച്ചില്ല. അങ്ങനെ രണ്ടുപേരും നിരാശരായി തിരിച്ച് പഴയ സ്ഥലത്ത് തന്നെ എത്തി. അപ്പോൾ അവിടെ അതീവ പ്രഭയോടെ പരമശിവൻ നിൽക്കുന്നുണ്ടായിരുന്നു. ശിവന്റെ ചോദ്യത്തിന് ഉത്തരമായി വിഷ്ണു പറഞ്ഞു, തനിക്ക് അഗ്രഭാഗം കണ്ടുപിടിക്കുവാൻ പറ്റിയില്ല എന്ന്. പക്ഷേ ബ്രഹ്മാവ് പറഞ്ഞു, താൻ അതിൻ്റെ അഗ്രഭാഗം കണ്ടു എന്നും അവിടെ ഈ പുഷ്പം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഒരു കൈതപ്പൂവും കാണിച്ചു കൊടുത്തു. ഇത് കേട്ട് കുപിതനായ ശിവൻ ബ്രഹ്മാവിൻ്റെ അഞ്ചാമത്തെ തല വെട്ടിയിട്ട് ഭൂമിയിൽ ഒരിടത്തും ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം ഉണ്ടാവില്ല എന്ന് ശപിക്കുകയും ചെയ്തു. അതുപോലെ കൈതപ്പൂവിനെയും ശപിച്ചു. ഒരു ദേവന്മാരും കൈതപ്പൂ അർച്ചന സ്വീകരിക്കുകയില്ല എന്ന്. അന്നു മുതൽ ഒരു പൂജയിലും കൈതപ്പൂ ഉപയോഗിക്കാറില്ല. ശിവൻ ആദിയും അന്തവും ഇല്ലാത്തവനും ക്ഷിപ്ര കോപിയും ക്ഷിപ്ര പ്രസാദിയും ആണ്. ശിവൻ സ്വയംഭൂവാണെന്നും പറയപ്പെടുന്നുണ്ട്. ശിവനും പരാശക്തിയുമാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവ് എന്നും പറയപ്പെടുന്നുണ്ട്. നന്ദി. നമസ്കാരം.